ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് വാട്ട് ഇസ് ഇൻ മൈ ബാഗ് എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആരെങ്കിലും എന്നെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. എൻ്റെ വീഡിയോയിൽ താഴെ റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കനുണ്ട്, ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടില്ല. അത് കാരണം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം വാട്ട് ഇസ് ഇൻ മൈ ബാഗ് എന്ന്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എൻ്റെ ബാഗ് എടുക്കുകയാണ്. ഇതാണ് എൻ്റെ ബാഗ്. ഞാൻ വാട്ട് ഇസ് ഇൻ മൈ ബാഗ് എന്ന് ഉദ്ദേശിച്ചത് വാട്ട് ഇസ് ഇൻ മൈ ഓഫീസ് ബാഗ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഓഫീസിൽ കൊണ്ടുപോകുന്ന ബാഗ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസ് ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ഡസ്റ്റ്ബിൻ ആണ്, ബിക്കോസ് നമ്മുടെ എല്ലാ സാധനങ്ങളും കുത്തി നിറച്ചിടുന്ന സാധനങ്ങളാണ്. പക്ഷേ ഈ ഒരു ഓഫീസ് ബാഗ് കുറച്ചുകൂടെ ക്ലീൻ ആയിരിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ മേടിച്ചിട്ട് അധികം നാളായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പഴയ ബാഗ് നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ജങ്ക്സ് ഉണ്ടാവും. അതായത് കുറേ പേപ്പേഴ്സ്, കുറേ ടിക്കറ്റ്സ്, ബസ് ടിക്കറ്റ്സ്, കുറേ ചോക്ലേറ്റ് കവേഴ്സ്, അങ്ങനത്തെ കുറേ അല്ലറ ചില്ലറ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളുണ്ടാവും. പക്ഷേ ഇതിനകത്ത് അങ്ങനെയൊന്നുമില്ല, കുറച്ചുകൂടെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ അധികം നാളായിട്ടില്ല യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ ഒരു ബാഗ് ഞാൻ പെർച്ചേസ് ചെയ്തത് കോൺവെൻ ജംഗ്ഷനിൽ നിന്നാണ്. അപ്പോൾ ഇതാണിപ്പോൾ എൻ്റെ കറണ്ട് ഓഫീസ് ഗോയിങ് ബാഗ്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിനകത്ത് മൂന്ന് സെക്ഷൻസ് ഉണ്ട്. 1, 2, 3. പിന്നെ ബാക്കിലൊരു ചെറിയ സെക്ഷൻ ഉണ്ട്. അപ്പോൾ എല്ലാ സെക്ഷൻസും നമ്മൾ എടുത്ത് നോക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ആദ്യത്തെ സെക്ഷൻ ആദ്യമായിട്ട് ഒരു നോട്ട് പാഡാണ്. സീ, ഒരു നോട്ട് പാഡാണ് ഉള്ളത്. ഇത് എനിക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ് നോട്ട് പാഡ്. പിന്നെ എൻ്റെ ഒരു ചാർജർ, ഇതെൻ്റെ ഓഫീസ് ഫോണിൻ്റെ ചാർജറാണ് കേട്ടോ. എഗെയിൻ ഇത് രണ്ട് സ്റ്റിക്കി നോട്ട്സ് ആണ്. ഇതും എനിക്ക് വളരെ അത്യാവശ്യമാണ് സത്യം പറഞ്ഞാൽ. ഓഫീസിലാണെങ്കിലും പുറത്തൊക്കെ ആണെങ്കിലും, ഓഫീസിലാണ് പ്രത്യേകിച്ച് സ്റ്റിക്കി നോട്ട്സ് അത്യാവശ്യമാണല്ലോ. അപ്പോൾ അത് രണ്ടെണ്ണം ഉണ്ട്. പിന്നെ വന്നിട്ട് ഒരു പഴയ ഡിയോ ഉണ്ട്. ഇതെല്ലാം ഞാൻ ആക്ച്വലി യൂസ് ചെയ്യുന്നത്, പക്ഷെ എൻ്റെ പഴയ ബാഗിനകത്ത് ഉണ്ടായതായിരുന്നു. ഇതെൻ്റെ പഴയ ബാഗിൽ ഞാൻ എപ്പോഴോ വെച്ചതായിരുന്നു, പണ്ടെന്തോ മേടിച്ചിട്ട്. അപ്പോൾ ഞാൻ കളഞ്ഞില്ല, കുറച്ചുകൂടെ ബാക്കിയുണ്ടെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ ബാക്കിയുണ്ട്, ഇത്തിരി കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അത് എപ്പോഴെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് കളയാമെന്ന് വിചാരിച്ച് അങ്ങനെ എൻ്റെ ബാഗിൽ തന്നെ ആയിപ്പോയതാണ്. ഇതെൻ്റെ മെഡിസിൻസ് ആണ് കേട്ടോ. ഇത് എൻ്റെ ഇത് അലർജീൻ്റെ മെഡിസിൻസ് ആണ്. ഇപ്പോഴും ഞാൻ കഴിക്കുന്നുണ്ട്. ഒരു മാസത്തേക്കുള്ള മെഡിസിൻസ് ആയിരുന്നു തന്നത്. അപ്പോൾ അലർജീൻ്റെ മെഡിസിൻസ് ആണ്, വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത്രയേ ഉള്ളൂ സി, ബാക്കി കാര്യമായി. നൗ കമ്മിങ് ടു ദ സെക്കൻഡ് സെക്ഷൻ. ഇതിനകത്ത് കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ. ഇത് എൻ്റെ പൗച്ച്. ഇതിന് ക്യാഷ് അധികം ഇല്ല, എൻ്റെ കാർഡ്സ് ഇതിനകത്താണുള്ളത്. പിന്നെ ക്യാഷ് അധികമില്ല. ഞാൻ ബസ്സിനാണ് പോയി വരാറ്. അപ്പോൾ അതിനാവശ്യമുള്ളത് ഉണ്ടാവും. പിന്നെ എൻ്റെ ആധാർ കാർഡ്. ആധാർ കാർഡൊന്നും ഞാൻ പുറത്തേക്ക് എടുക്കണ്ട. എൻ്റെ ആധാർ കാർഡ് ഉണ്ട്, പിന്നെ പാൻ കാർഡ് ഉണ്ട്, വേറെ ഒന്നുമില്ല. പിന്നെ കുറേ കോയിൻസ് ഉണ്ട്, കുറേ ചില്ലറ പൈസ ഉണ്ട്, കോയിൻസൊക്കെ ബസ്സിനൊക്കെ പോകുമ്പോൾ ആവശ്യമായിട്ട് വരും. പിന്നെ അടുത്തതായിട്ട് ടിഷ്യൂ ഉണ്ട്, പോക്കറ്റ് ടിഷ്യൂസ്. ഇത് ഫേസിന് യൂസ് ചെയ്യുന്ന ടിഷ്യൂ ആണ്. രണ്ട് പാക്കറ്റ് ഉണ്ട് കേട്ടോ. ഈ പാക്കറ്റ് തീരാനായി, ഇതും തീരാനായി, ഇനിയിപ്പോൾ അടുത്തത് എടുക്കണം. ടിഷ്യൂസ് ഉണ്ട്. പിന്നെ യാ, വെരി ഇമ്പോർട്ടൻ്റ്ലി, ഒരു പെണ്ണ്. പെണ്ണ് അത്യാവശ്യമാണ്, ബസ്സിലുണ്ടാവും എന്നാലും. അടുത്തത് എൻ്റെ ചെക്ക് ബുക്കാണ്. ഇതെൻ്റെ സാലറി അക്കൗണ്ടിൻ്റെ ചെക്ക് ബുക്കാണ് കേട്ടോ. പിന്നെ യെസ്, പിന്നെ ഇത് ഇത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനാണ്. ഇത് കുറിയർ ഡോക്ടറുടെ അടുത്ത് എൻ്റെ ഡെർമറ്റോളജിസ്റ്റിൻ്റെ പ്രിസ്ക്രിപ്ഷനാണ്. ഇതിൻ്റെ ആദ്യത്തെ രണ്ടാഴ്ചത്തേക്കുള്ള പ്രിസ്ക്രിപ്ഷൻ ആയിരുന്നു. ഇപ്രാവശ്യം ഞാൻ പോയപ്പോൾ ഒരു മാസത്തേക്ക് ഇത്രയും ആയിരുന്നു. അപ്പം അത് ഞാൻ വെച്ചിരിക്കുകയാണ്, അടുത്ത പ്രാവശ്യം പോകുമ്പോൾ കൊണ്ടുപോകണം. അങ്ങനെ പിന്നെ യെസ്, എൻ്റെ ഫോണ്. ഇതെൻ്റെ ഓഫീസ് ഫോണാണ്. പിന്നെ യെസ്, പിന്നെ ഈ ഒരു ഇതിനകത്ത് എൻ്റെ മൂന്ന് ലിപ്സ്റ്റിക്സ് ആണ് ഇതിനകത്തുള്ളത്. ഇത് ലാക്മെ 95 ലിപ്സ്റ്റിക് ആണ്. ഞാനിപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ ദിസ് ഇസ് മൈ ഡെയിലി ഗോയിങ് ലിപ്സ്റ്റിക്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ എനിക്ക് തോന്നുന്നല്ല ഈ ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഫേസസ് കാനഡയുടെ പുതിയ ലോഞ്ചാണ്. ഇത്രയും കൂടെ ബാക്കിയുള്ളൂ ഇനി. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇത് ആക്ച്വലി കുറച്ചൊരു ഹൈ എൻഡാണ്. ഹൈ എൻഡ് ഇൻ ദ സെൻസ് ഞാൻ പറയുന്നത് വെച്ചാൽ ഞാൻ യൂസ് ചെയ്യുന്ന വെച്ച് നോക്കുമ്പോൾ കുറച്ചൊരു ഹൈ എൻഡാണ്. ബിക്കോസ് ഇതൊരു 750 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വന്നത്. അപ്പോൾ പക്ഷെ എന്നാലും എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു ട്വിസ്റ്റ്
മാറ്റ് ലിപ്സ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നല്ല ഫിനിഷിംഗ് ആണ്. ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്ന ഈ ഒരു ഷെയ്ഡാണ്. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് ഔട്ടിങ്ങിലൊക്കെ പോകുമ്പോൾ ഇടാൻ വാങ്ങിച്ചൊരു ഷെയ്ഡായിരുന്നു. പക്ഷെ ഇതിപ്പോ എന്റെ എവറി ഡേ ഷെയ്ഡാണ്. ഞാൻ ഡെയിലി ഇപ്പോൾ ഓഫീസിൽ പോകുമ്പോൾ ഈ ഒരു ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് അടുത്തത് പെർച്ചേസ് ചെയ്യണം. പിന്നെ മിസ് ക്ലെയറിന്റെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കും കൂടി ഉണ്ട്. ഈ മൂന്ന് ലിപ്സ്റ്റിക്സ് ആണ്. അതിനെ വെക്കാം. ബാക്കി കുറച്ച് പേപ്പേഴ്സ് ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നും മൈൻഡ് ചെയ്ത് സി. ഇങ്ങനത്തെ പേപ്പേഴ്സ് ഇതൊക്കെ ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് കേട്ടോ, പക്ഷെ എന്നാലും ഉണ്ടാവും. പിന്നെ ഇതിനകത്ത് എന്താ, ഓ ഇതിനകത്ത് ഞങ്ങൾക്ക് ഞാൻ എനിക്ക് ബോൾഗാട്ടി പോയപ്പം ഞങ്ങൾക്ക് കൂപ്പൺ കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടുത്തെ. അഗൈൻ ആവശ്യമില്ലാത്ത സാധനമാണ്, അത് കളയാൻ വെച്ചിരിക്കുന്ന സാധനമാണ്, ഞാൻ ബാഗിനകത്ത് എടുത്ത് വെച്ചിട്ട്. അപ്പം നമ്മുടെ രണ്ടാമത്തെ സെക്ഷനും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഗോയിങ് ടു ദ തേർഡ് സെക്ഷൻ. എഗെയിൻ ഒരു നോട്ട് പാഡ് ഉണ്ട്. ഇത് ആക്ച്വലി എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു ഞങ്ങൾക്കൊരു ഇതുണ്ടായിരുന്നു ബോൾഗാട്ടി പാലസിൽ വെച്ചിട്ട്. അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇത് എനിക്ക് ഓഫീസിൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇത് പെണ്ണിൻ്റെ കവറായിരുന്നു. ഇത് പെണ്ണൊക്കെ തീർന്നു, അവിടെ ഇവിടെയൊക്കെ യൂസ് ചെയ്ത് തീർന്നു. പക്ഷെ പെണ്ണിൻ്റെ കവർ ഇപ്പോഴും ബാക്കിയുണ്ട്. അപ്പം ഇതിപ്പോൾ കളയാനുള്ള സാധനമാണ്. ഇത് എൻ്റെ സ്മാർട്ട് ഫോണിൻ്റെ ചാർജറാണ്. നേരത്തെ ഞാൻ കാണിച്ചത് എൻ്റെ ഓഫീസ് ഫോണിൻ്റെ ചാർജറായിരുന്നു. ഇതെൻ്റെ സ്മാർട്ട് ഫോണിൻ്റെ ചാർജറാണ്. ആ പിന്നെ ഇത് എൻ്റെ കേളിംഗ് ക്രീമാണ്. ദിസ് ഇസ് മൈ അരാത്ത സീറോ കെമിക്കൽസ് കേളിംഗ് ക്രീം, ഹെയർ ക്രീം. അപ്പോൾ ഈ ക്രീം ഞാൻ ജസ്റ്റ് എൻ്റെ ബാഗിൽ വെക്കാറുണ്ട്. ഈ ഒരു ക്രീം എന്തിനാണ് വെക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ അറിയില്ല. കാരണം ഞാനത് പുറത്തിറങ്ങിയാൽ ഞാൻ യൂസ് ചെയ്യാറൊന്നുമില്ല. നന്നായിട്ട് ഇത് തേച്ച് ഒന്നാമത് ഇപ്പം ഞാൻ കെട്ടി വെക്കാറാണ് ഓഫീസിൽ പോകുമ്പോൾ, ഇതുപോലെ കെട്ടി വെക്കാറാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പം ചൂടൊക്കെ തുടങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ചൂടൊക്കെ പോലെ, അപ്പോൾ ബസ്സിലൊക്കെ പോയി ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ചൂട്. അപ്പോൾ അത് കാരണം ഞാൻ മുടി ഇങ്ങനെ കെട്ടി വെച്ചിട്ടാണ് ഇപ്പോൾ ഓഫീസിൽ പോകാറ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വലിയൊരു ഇതില്ല, കാരണം ഞാൻ മുടി അഴിച്ചിടുന്നില്ല. പിന്നെ ഈ ഒരു സംഭവം മാത്രം ഞാൻ ജസ്റ്റ് ഈ ഒരു കേളിംഗ് ക്രീം തേച്ചിട്ട് ഞാൻ ഇതുപോലെ സെറ്റാക്കി വയ്ക്കും, അത്രേ ഉള്ളൂ. ഇതാണെങ്കിൽ രാവിലെ ഈ സാധനം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ രാത്രി ഞാൻ ഓഫീസ് വിട്ട് വീട്ടിലെത്തണ വരെ ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാവും. അത്രയും എഫക്റ്റീവ് ആണ്, നല്ലോണം നിൽക്കാറുണ്ട്. പക്ഷേ ഇത് യൂസ് ചെയ്യാറില്ല, ബട്ട് സ്റ്റിൽ ഞാൻ എൻ്റെ ബാഗിൽ വെക്കാറുണ്ട്. എങ്ങാനും നമുക്ക് ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. എഗെയിൻ ഒന്നുമില്ല, കഴിഞ്ഞു. ഈ ബാക്കിൽ ഈ ഒരു പോർഷൻ, ഇതിനകത്ത് അധികം സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. സെക്കൻഡ്, ആ ഇതിനകത്ത് എൻ്റെ പിൻസ് ഉണ്ട്, എൻ്റെ യു പിന്നും ഉണ്ട്. എൻ്റെ യെസ് ഞാനിപ്പോൾ ഇതുപോലെ കെട്ടിയിട്ടാണ് പോകാറെന്ന് പറഞ്ഞു. ഇത് അഴിയാറില്ല, പക്ഷെ എന്നാലും ഞാനൊരു സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ വെക്കും. അപ്പോൾ എൻ്റെ പിൻസാണിത്. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് കുറച്ച് മുട്ടായി കവറൊക്കെയാണ്. ഇതൊക്കെ ചോക്ലേറ്റ്, ഇതാണ് ഞാൻ പറഞ്ഞത്, ചോക്ലേറ്റ് കവേഴ്സൊക്കെ ഉണ്ടാവും. പിന്നെ എൻ്റെ ബിസിനസ് കാർഡ്സ് ആണ്. ഇതെൻ്റെ ഓഫീഷ്യൽ യൂസിന് വേണ്ടിയിട്ട് ആരെങ്കിലും ഓഫീസിലൊക്കെ വരുമ്പോൾ എനിക്ക് കൊടുക്കാമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയുള്ള ബിസിനസ് കാർഡ്സ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ ഇത് തന്നെ കുറേ കാര്യങ്ങൾ എനിക്ക് കളയാനുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അധികം പേരും ഈ ഒരു വീഡിയോ കണ്ടിട്ട് എന്താ പറയുക, ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ ഒരു ബ്യൂട്ടി ബ്ലോഗറായിട്ട് ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് ഞാനിപ്പോൾ പറയാം. ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ട് കോംബ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് കോംബ്സ് ഞാൻ യൂസ് ചെയ്യാറില്ല, ബിക്കോസ് കേളി ഹെയർ ആണ്. ഞാൻ ആഫ്റ്റർ കണ്ടീഷനിങ് വെറ്റ് ഹെയറിലാണ് ഞാൻ കോംബ് ചെയ്യാറുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ കോംബ് ചെയ്യാറില്ല. ഞാൻ ഇങ്ങനെ കെട്ടിയാലും മുടി അഴിച്ചിട്ടാലും ഒന്നും ഞാൻ കോംബ് ചെയ്യാറില്ല. ഞാൻ എൻ്റെ ഹെയർ ക്രീംസ്, കേളിംഗ് ക്രീംസും എൻ്റെ ജെല്ലും മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ കോംബ്സ് ഒന്നും ഉണ്ടാവില്ല. ഒരു വർഷം മുന്നേ, അതായത് എൻ്റെ പഴയ ഓഫീസിലൊക്കെ ഞാൻ ഫുൾ പുട്ടിയടിച്ച് നല്ല മേക്കപ്പ് ചെയ്തിട്ടൊക്കെയാണ് പോവാറ്. പക്ഷേ ഞാൻ ഈ ഇടയ്ക്ക് ആയപ്പോൾ ഒരു 5-6 മാസം ആയിട്ടേ ഉള്ളൂ തോന്നുന്നു. അതായത് ഞാൻ ജസ്റ്റ് എൻ്റെ മോയ്സ്ചറൈസറും എൻ്റെ ബനാന പൗഡറും മാത്രമേ അപ്ലൈ ചെയ്യാറുള്ളൂ. അത് രാവിലെ ഞാൻ അപ്ലൈ ചെയ്ത് വൈകിട്ട് വരും, അത്രേ ഉള്ളൂ. ഞാൻ റീഅപ്ലൈ ഒന്നും ചെയ്യാറില്ല. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു 2-3 ആഴ്ചയായിട്ട് ഇപ്പോൾ അതുമില്ല. ബിക്കോസ് എനിക്ക് അലർജി വന്നതിന് ശേഷം ഞാൻ ബെയർ ഫേസ് ആയിട്ടാണ് ഞാൻ ഓഫീസിൽ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയധികം ടിഷ്യൂ എടുക്കുന്നത്. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് മുഖം കഴുകുന്ന കാരണം നമ്മുടെ എൻ്റെ ഫേസ് ആണെങ്കിൽ ഭയങ്കര ഓയിലിയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓയിലി ആവുന്നതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മുഖം കഴുകും, ജസ്റ്റ് ടാപ്പ് വാട്ടറിൽ കഴുകും. എന്നിട്ട് ജസ്റ്റ് ഈ ഒരു ടിഷ്യൂസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ഓഫ് ചെയ്യുകയേ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ബെയർ ഫേസ് ആയി പോകുന്നതുകൊണ്ട് എനിക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഞാൻ രാവിലെ എണീക്കും, കുളിക്കും, കുളിച്ചു കഴിഞ്ഞ് ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് ഞാൻ ഉറങ്ങുന്നതിനായിട്ട് ഞാൻ ജസ്റ്റ് എൻ്റെ കാജലും
പിന്നെ എൻ്റെ ലിപ്സ്റ്റിക്ക് ഇടും അത്രേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഫേഷ്യൽ ക്രീംസോ പൗഡേഴ്സോ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല, ഇപ്പം തീരെ ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ലിപ്സ്റ്റിക്സ് ഞാൻ വെക്കുന്നത് തന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കുറച്ച് ഇപ്പം ഹെവി ആയിട്ടൊക്കെ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ എങ്ങനെ പോയാലും, പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്ന ഇപ്പോൾ കറൻറ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്സൊക്കെ കംപ്ലീറ്റ്ലി മാറ്റാണ്, അത്യാവശ്യം നല്ല സ്റ്റേയിങ് പവർ ഉള്ളതാണ്. എന്നാലും എങ്ങാനും കുറച്ചൊന്ന് ഫെയ്ഡ് ഓഫ് ആയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ലിപ്സ്റ്റിക്സ് ജസ്റ്റ് കയ്യിൽ വെക്കുന്നത്. അപ്പോൾ അതല്ലാതെ വേറെ ഒന്നുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും ഈ ഒരു വീഡിയോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. പിന്നെ എൻ്റെ അരാത്ത സീറോ കെമിക്കൽസിൻ്റെ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ നേരെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോവാൻ ഞാൻ എൻ്റെ ലിങ്ക് മെൻഷൻ ചെയ്യുന്നുണ്ട് വീഡിയോയുടെ. ഓക്കെ, ഇത് നല്ലൊരു ക്രീമാണ്. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത് വേറെ ഒന്നുമല്ല, കാരണം എന്താ വെച്ചാൽ കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേൾ ഹെയർ പ്രോഡക്ട്സ് കാര്യങ്ങളൊക്കെ എന്താണ്. അപ്പം ഞാനിപ്പോൾ കറൻറ്റ്ലി യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്, ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, പുഷ് ചെയ്യല്ല. ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ് ആൻഡ് സപ്പോർട്ട്. ബൈ.